മന്ത്രി പൊക്കി രണ്ടു വാക്ക് ഈ കൃഷിക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല. പ്രസാദ് അവർ ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ അങ്ങയുടെ ചെവീട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും. നമ്മൾ തമാശയായിട്ട് പറയും, ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അറിയുന്നത് അതിന്റെ നായകനാണെന്ന്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഇത് സംസാരിക്കുന്ന ഒരു ആക്ടർ ജയസൂര്യ അല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അങ്ങയോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. എന്താ എന്റെ ഉദ്ദേശം? കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5-6 മാസമായിട്ട് നെൽകൃഷി അവിടെ നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈക്കു നിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. എന്താ എന്താ കാര്യം? പൈസയില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവൻ നമ്മൾ നാളെ കൊറേ നാളായിട്ട് ഇയാൾക്ക് രണ്ടെണ്ണം കൊടുക്കണം വിചാരിച്ചിരിക്കുക. കർഷകരെ സംരക്ഷിക്കാനാണ് ഇയാൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ലാതെ ദ്രോഹിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാൻ ഇത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ സന്തോഷമായി. പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്. അത് ചിലപ്പോ ഇവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, പറയരുതേ? പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ഒരിക്കലും വരില്ല. ഇനി എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നതെന്നറിയാം. എന്റെ കാലിലായിട്ട്. കാരണം അവരാഗ്രഹിക്കുന്ന എന്താണ്, അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുപോയി നല്ല രീതിയിൽ ഒരു കൃഷിക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി കാണിക്കാനുണ്ടെങ്കിലാണ് ഒരു പുതിയ തലമുറ അതിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP അടുത്തറയില്ലെന്ന്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല, വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്താ അതിന്റെ? തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരു നടപടി അതിനുണ്ടാവണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. പുലിയാണ്. എല്ലാം ഓക്കെ ആയില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം.